ഒന്ന് കുളിച്ചാണ്ടാ വള്ളത്തുകൂടി ചാട്ടം ചാടാണ്ട്. എവിടെ വിളിച്ചിട്ട്? അതാകണം അങ്ങോട്ട് നോക്ക്, ആട്ടിയമ്പാറ. ഏകദേശം 22 ആളുകളുടെ ആയുസ്സൊടുങ്ങിയ നിലമ്പൂർ ആണ്ട്യമ്പാറയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഇവിടെ വെള്ളം ഇല്ല എന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ തെറ്റി, ഇവിടെ നല്ല വെള്ളമുണ്ട്. മാത്രമല്ല വർഷക്കാലം അല്ലാത്തതുകൊണ്ട് ഇതിൽ ഇറങ്ങി കുളിക്കുകയും ചെയ്യാം. ഇവിടേക്ക് വരുന്ന സഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് പ്ലേസാണിത്. വണ്ടി പാർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യുക, എന്നിട്ട് പാർക്കിംഗ് പ്ലേസിൻ്റെ തൊട്ടടുത്തുള്ള ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് എൻട്രി ടിക്കറ്റ് ചെറിയ ഒരു തുക കൊടുത്ത് വാങ്ങുക, നേരെ കീഴ്പോട്ട് നടക്കുക. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കാനുള്ള തോർത്തുമുണ്ട് കയ്യിൽ കരുതിയിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇവിടെ ഭക്ഷണവും വെള്ളവും മറ്റ് ഐറ്റംസുകളുമൊക്കെ വിൽക്കുന്ന കടകളുമുണ്ട്. താഴേക്ക് ഇറങ്ങുമ്പോൾ ചെറിയ ഒരു റെസ്റ്റിംഗ് പ്ലേസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കെട്ടിടം ഇവിടെ കാണാം. എൻട്രി ടിക്കറ്റ് നമ്മൾ ഇവിടെ കാണിക്കുക, എന്നിട്ട് ഏതാനും സ്റ്റെപ്പുകൾ ഇറങ്ങി വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് ഡിപ്പാർച്ചർ ചെയ്യുക. ഡിപ്പാർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഴിയോരത്ത് ഇരുവശങ്ങളിലും ചെടികളുമൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വഴിയിൽ സസ്യങ്ങൾ കൊണ്ട് ഒരുക്കിയ ഒരു കമാനവും നമുക്ക് കാണാം. ഇതും കടന്ന് നേരെ മുന്നിലേക്ക് നടന്നാൽ നമ്മളെ ആണ്ട്യമ്പാറക്ക് മുകളിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കാണാം. ഓരോ വർഷവും ഇവിടേക്ക് നിരവധി സഞ്ചാരികളാണ് വരുന്നത്. നിലമ്പൂർ അങ്ങാടിയിൽ നിന്നും ഇവിടേക്ക് ഏകദേശം 15 കിലോമീറ്ററോളം ദൂരമുണ്ട്. 300 അടിയോളം ഉയരമുള്ള വെള്ളച്ചാട്ടമാണിത്. മഴക്കാലമല്ലാത്തത് കൊണ്ട് പാറകൾക്ക് വഴുക്കൽ കുറവാണ്. മഴ കൂടി ഇവിടെ വെള്ളം നിറഞ്ഞാൽ പിന്നെ ഇവിടെ കമ്പി കെട്ടിയ ഭാഗത്തിന് അകത്തേക്ക് പ്രവേശനം ഇല്ല. കമ്പിവേലിയുടെ പുറത്തുനിന്ന് കാഴ്ചകൾ കാണാനേ പറ്റൂ. ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടമായത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഭാഗത്തിന്റെ പ്രത്യേകത കാണാൻ ഒരു കുഴപ്പവും ഇല്ല എന്ന് തോന്നും. പക്ഷേ ഡേഞ്ചർ ഏരിയയാണ്. വെള്ളച്ചാട്ടത്തിന്റെ അങ്ങേപുറം കാടാണ്. മഴക്കാലത്ത് ഇവിടേക്ക് വന്നാൽ ഒരു രക്ഷയും ഇല്ലാത്ത സീനാണ് നമ്മെ വരവേൽക്കുക. കുറച്ച് അപ്പുറത്തേക്ക് നടന്നുപോയി വെള്ളച്ചാട്ടത്തിന്റെ ലോങ് സൈറ്റ് കാണാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. നിത്യഹരിത വനങ്ങളിൽ നിന്നാണ് ഇതിലൂടെ വെള്ളം പാസ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിലൂടെ വെള്ളം പാസ് ചെയ്യുന്നത് ഇവിടത്തെ ഡാമിൽ നിന്നാണ്. ഡാമിൽ വെള്ളം നിറഞ്ഞാൽ വൈകുന്നേരം ഏകദേശം 4 മണിക്ക് ശേഷം ഡാം തുറന്നുവിടും. ആ സമയത്ത് ഇതിൽ നല്ല വെള്ളമുണ്ടാകും. കാഞ്ഞിരപ്പുഴ എന്നാണ് ഈ ഒരു നീരൊഴുക്കിന്റെ പേര്. ഈ ഒരു നീരൊഴുക്ക് ചാലിയാർ മുക്കിൽ നിന്ന് ചാലിയാർ നദിയിൽ ചേരുകയും ചെയ്യുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള ചില പാറകൾക്ക് മുകളിൽ ആദിവാസികളുടെ കുടിലുകൾ കണ്ടിരുന്നു. ഗൂഗിൾ മാപ്പിൽ ആണ്ട്യമ്പാറ വാട്ടർഫാൾസ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ആക്കിയാൽ നമുക്ക് ഇതിന്റെ ലൊക്കേഷൻ കിട്ടും. ഇതിലേക്ക് വെള്ളം വരുന്ന നീരുറവകൾ വേനൽക്കാലത്ത് പോലും വറ്റാറില്ല. നിരവധി ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഇവിടം. എല്ലാ ദിവസവും ഇവിടെ ഡാം തുറക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചുള്ള വിവരമൊന്നും എന്റെ കയ്യിൽ ഇല്ല. ഇതിലേക്ക് കുളിക്കാൻ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളത്തിൽ 2 ആഴത്തിലുള്ള കുഴികൾ വരെ ചില ഭാഗങ്ങളിൽ ഉണ്ട്. സ്വാഭാവികമായ നീരൊഴുക്കുള്ള അരുവികളിലെ വെള്ളത്തിന് ഔഷധ ഗുണങ്ങളുമുണ്ട്. പിന്നെ ഇത്തരം വീഡിയോ ഇടുമ്പോൾ പറയുന്ന ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. അത് മറ്റൊന്നുമല്ല, കാടിനകത്ത് മഴ പെയ്താൽ മലവെള്ളം വരും. അതിനെക്കുറിച്ച് നമ്മൾ വിജിലന്റ് ആകണം. അപ്പോ ഇവിടേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ഇവിടേക്ക് വരിക, കാണുക, ആസ്വദിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ നിർത്തുന്നു.